അട്ടപടിയാണ് നടക്കുന്നത്. നമ്മുടെ ചേംബർ ലീസ് ആണ് ഇന്ന് ടർഫ് നടക്കുന്നത്. സോ നമ്മുടെ കെ വി എല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട്. അവര് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാൻ വേണ്ടി കിടന്ന് കറങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കിയാൽ അവരെന്തായാലും ഇൻഫർമേഷൻ ഒക്കെ ഗ്യാതർ ചെയ്തിട്ട് അവർക്ക് എന്തായാലും ഫൈറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ എന്തായാലും സ്പെക്ക് തുടങ്ങാം. അവർ ആൾറെഡി നമ്മളെ പൊസിഷൻ നമ്മുടെ ഗ്ലോബിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ ഈഗിളും നമ്മുടെ കണ്ണാപ്പി ടീംസാണ് ഇപ്പോൾ അകത്തുള്ളത്, ഗ്ലോബിൻ്റെ അകത്ത്. എന്തായാലും അവർ ആ കഴിഞ്ഞ തവണ കളിച്ച ആ ഒരു പൊസിഷനിലാണോ ഇവരെന്ന് നോക്കാൻ വേണ്ടി എന്തായാലും ആ ഒരു പൊസിഷനിലോട്ട് കയറുന്നുണ്ട് നമ്മുടെ ഈഗിളൊക്കെ, ഈഗിൾ ടീം. സോ നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു പൊസിഷനിലല്ല എന്തായാലും നമ്മുടെ അട്ടപ്പടി കളിക്കുന്നത്. പഴയൊരു എന്തായാലും ആരാണ് അടിച്ചിട്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് എടാടാ എൻ വി ബി ആ അഡ്മിന്റെ മെനോട്ട് തുടങ്ങാൻ. ഓക്കെ ഓക്കെ, നമ്മുടെ എയ്റ്റീസ് ഗെയിമിംഗ് നമ്മുടെ ലക്ഷ്മി പ്രിയ എടുത്തിട്ടുണ്ട്, ഈഗിൾ നിമിഷം എടുത്തിട്ടുണ്ട്, ദിൽഷ ഈഗിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഡ്രീമറാണ് അതിന്റെ അകത്തിരിക്കുന്നത്. ഡ്രീമറിനെ അടിക്കാൻ വേണ്ടി ദിൽഷ വന്നിട്ടുണ്ട്. ദിൽഷയ്ക്ക് നല്ല പോലെ ടാഗ് കൊടുത്തിട്ടുണ്ട്. ഡ്രീമർ നല്ല പോലെ ടാഗ് കൊടുത്തിട്ടുണ്ട്. ഡ്രീമർ നല്ല പോലെയാണ് നമ്മുടെ ദിൽഷയ്ക്ക് ടാഗ് കൊടുത്തിട്ടുള്ളത്. ദിൽഷ ജസ്റ്റ് 10 ചെയ്യാം. ഓക്കെ, കണ്ണാപ്പി കയറി അടിച്ചിട്ടുണ്ട്. ദിൽഷ എന്തായാലും ഡൗൺ ആണ്. കണ്ണാപ്പി നല്ലൊരു പിക്കാണ് എടുത്തിട്ടുള്ളത്. ഡ്രീമർ നല്ല ടാഗ് കൊടുത്തിട്ട് നമ്മുടെ കണ്ണാപ്പി ലാസ്റ്റ് പിക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും അട്ടപ്പാടിയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 72% ആണ് ഇനി ബാക്കിയുള്ളത്. നമ്മുടെ ഇനി ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് നമ്മുടെ ഡിംപിൾ ബാലു, സാമി, നോഹറ ഒക്കെയാണ് ഈ ഒരു പൊസിഷൻ നിൽക്കുന്നത്. നമ്മുടെ ടി വിയിൽ ഇനി എത്ര പേര് ബാക്കിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം തന്നെ 4 പേരാണ് ഞാൻ കണ്ടിട്ടുള്ളത്. 4 കൂടുതൽ ആൾക്കാർ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 4 കൂടുതൽ 4v4 ആണെങ്കിൽ ഈ ഒരു പൊസിഷൻ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ അട്ടപ്പാടിയിലെ ആൾക്കാരെ. ഓക്കെ, 4 ഇപ്പം നടക്കുന്നത്. 5v5 ആണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടെ ചത്തിട്ട് നമ്മുടെ ബുള്ളറ്റ് ഇവിടെ ഈ പൊസിഷൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ സക്കീർ എന്തായാലും ജാസ്മിൻ്റെ അടുത്തോടെ വരുന്നുണ്ട്. ജാസ്മിനെ അറിഞ്ഞോന്ന് അറിയത്തില്ല. എന്തായാലും സക്കീർ വേഴ്സസ് ജാസ്മിൻ ആണ് നടക്കുന്നത്. അടുത്ത് പോയി നോക്കണം ജാസ്മിൻ്റെ മോനെ. സക്കീർ നല്ല പോലെ ടാഗ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും നിമിഷം നമ്മുടെ ദിൽഷ നമ്മുടെ ഇതൊക്കെ ഇതാരെ കറക്റ്റ് പേരറിയാൻ വയ്യല്ലേ. നമ്മുടെ ദൂരത്തൊക്കെ അടിക്കുന്നുണ്ട് നോഹത്തിന്റെ ആ ഒരു സമ്മി അടിക്കുന്നത്. സമ്മിക്ക് നല്ലപോലെ ടാഗ് കിട്ടുന്നുണ്ട്. നമ്മുടെ സക്കീർ അടിക്കുന്നത്, സക്കീർ നല്ലപോലെ ടാഗ് കിട്ടുന്നുണ്ട് നമ്മുടെ സമ്മിക്ക്. അതുപോലെ തന്നെ സക്കീർ നല്ലപോലെ ടാഗ് കിട്ടുന്നുണ്ട്. ആർമർ പോയിട്ടുണ്ട് എന്തായാലും സക്കീറിന്റെ. നമ്മുടെ ഈ ഒരു പൊസിഷനിൽ എന്തായാലും എല്ലാവരും വളഞ്ഞിട്ട് അടിക്കാൻ നോക്കണം. നമ്മുടെ ബാബു ഒക്കെ നമ്മുടെ ഗ്യാലറിയിലൂടെ കയറിയിട്ടുണ്ട്. ഓക്കെ, ലക്ഷ്മി പ്രിയ അടിയിട്ടുണ്ട്. എന്തായാലും ആരാണ് അടിച്ചിട്ടേന്ന് എനിക്കറിയത്തില്ല. ഇത് എടാടാ എൻ വി ബി ആ അഡ്മിന്റെ മെനോട്ട് തുടങ്ങാൻ. ഓക്കെ ഓക്കെ, നമ്മുടെ എയ്റ്റീസ് ഗെയിമിംഗ് നമ്മുടെ ലക്ഷ്മി പ്രിയ എടുത്തിട്ടുണ്ട്, ഈഗിൾ നിമിഷം എടുത്തിട്ടുണ്ട്, ദിൽഷ ഈഗിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഡ്രീമറാണ് അതിന്റെ അകത്തിരിക്കുന്നത്. ഡ്രീമറിനെ അടിക്കാൻ വേണ്ടി ദിൽഷ വന്നിട്ട്, ദിൽഷയ്ക്ക് നല്ല പോലെ ടാഗ് കൊടുത്തിട്ടുണ്ട്. ഡ്രീമർ നല്ല പോലെ ടാഗ് കൊടുത്തിട്ടുണ്ട്. ഡ്രീമർ നല്ല പോലെയാണ് നമ്മുടെ ദിൽഷയ്ക്ക് ടാഗ് കൊടുത്തിട്ടുള്ളത്. ദിൽഷ ജസ്റ്റ് 10 ചെയ്യാം. ഓക്കെ, കണ്ണാപ്പി കയറി അടിച്ചിട്ടുണ്ട്. ദിൽഷ എന്തായാലും ഡൗൺ ആണ്. കണ്ണാപ്പി നല്ലൊരു പിക്കാണ് എടുത്തിട്ടുള്ളത്. ഡ്രീമർ നല്ല പോലെ ടാഗ് കൊടുത്തിട്ട് നമ്മുടെ കണ്ണാപ്പി ലാസ്റ്റ് പിക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും അട്ടപ്പാടിയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 72% ആണ് ഇനി ബാക്കിയുള്ളത്. നമ്മുടെ ഇനി ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് നമ്മുടെ ഡിംപിൾ ബാലു, സാമി, നോഹറ ഒക്കെയാണ് ഈ ഒരു പൊസിഷൻ നിൽക്കുന്നത്. നമ്മുടെ ടി വിയിൽ ഇനി എത്ര പേര് ബാക്കിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം തന്നെ 4 പേരാണ് ഞാൻ കണ്ടിട്ടുള്ളത്. 4 കൂടുതൽ ആൾക്കാർ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 4 കൂടുതൽ 4v4 ആണെങ്കിൽ ഈ ഒരു പൊസിഷൻ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ അട്ടപ്പാടിയിലെ ആൾക്കാരെ. ഓക്കെ, 4v4 അല്ല, ഓക്കെ 5v5 ആണെന്ന് തോന്നുന്നു ഇപ്പം നടക്കുന്നത്. 5v5 ആണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടെ ചത്തിട്ട് നമ്മുടെ ബുള്ളറ്റ് ഇവിടെ ഈ പൊസിഷൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ സക്കീർ എന്തായാലും ജാസ്മിൻ്റെ അടുത്തോടെ വരുന്നുണ്ട്. ജാസ്മിനെ അറിഞ്ഞോന്ന് അറിയത്തില്ല. എന്തായാലും സക്കീർ വേഴ്സസ് ജാസ്മിനാണ് നടക്കുന്നത്. അടുത്ത് പോയി നോക്കണം ജാസ്മിൻ്റെ മോനെ. സക്കീർ നല്ല പോലെ ടാഗ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സക്കീർ ജാസ്മിൻ എടുത്തായാലും അടിച്ചിട്ടുണ്ട്. നല്ലൊരു ഫൈറ്റാണ് നമ്മുടെ സക്കീർ എടുത്തുള്ളത്. നല്ല നമ്മുടെ സക്കീറിൻ്റെ ആർമർ മാത്രമാണ് പോയിട്ടുള്ളത്. എന്തായാലും വെൽ പ്ലേഡ് ബൈ സക്കീർ. നല്ലൊരു പിക്കാണ് നമ്മുടെ സക്കീർ എടുത്തിട്ടുള്ളത്. സോ ബാക്കി ഒരാളും കൂടെ ഉണ്ട് ഈ ഒരു പൊസിഷനിൽ. ഇതിന്റെ മണ്ട കയറാൻ തന്നെ നോക്കുന്ന ഡ്രീമറിനെ അടിച്ചിട്ടുണ്ട്. സാമി വേറൊരു പിക്ക് എടുക്കുന്നു തോന്നുന്നു. ഇല്ല, മൂന്ന് പേരാണ് നമ്മുടെ അട്ടപ്പാട്ടി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇൻഫ്ലുവൻസ് ഇപ്പൊ സ്റ്റക്കാവുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ സാമിയും നമ്മുടെ നോറും വേറൊരു പൊസിഷനിൽ പിടിച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് ഏറ്റവും ബെറ്റർ. നമ്മുടെ ഇൻഫ്ലുവൻസ് ഇപ്പൊ 15%. ഓക്കെ, നമ്മൾ അട്ടപ്പാടിക്ക് തിരിച്ചു കയറുന്നുണ്ട് നമ്മുടെ ഇൻഫ്ലുവൻസ്. ഈ ഒരു 9 മിനിറ്റ് ആണ് ബാക്കിയുള്ളത്. ഇനി ടി വി അറ്റാക്ക് ചെയ്ത് തുടങ്ങിയേ പറ്റുള്ളൂ. ഈ ടി വി ഇവർ രണ്ടുപേരും ആരെങ്കിലും എടുത്താൽ പറ്റുള്ളൂ. നമ്മുടെ ടി വി ഇപ്പൊ എത്ര പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് എനിക്കറിയത്തില്ല. 4 പേരാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ടി വിയിൽ. സോ 4v5 ആണോ 4v4 ആണോ നടക്കുന്നത് എനിക്കറിയത്തില്ല. എന്നാലും ഇൻഫ്ലുവൻസ് നമ്മുടെ പേരിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നത്. സോ അട്ടപ്പാടിയുടെ പേരിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിലെ മെമ്പേഴ്സ് ആണ് കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മുടെ ടി എ മമ്പസിന് കയറി അടിച്ചപ്പോൾ ടി വി ട്രിക്കിക്കോട്ട് താഴ്ത്തിറങ്ങുന്നുണ്ട്. സാമി എന്തായാലും സ്പോട്ട് എന്ന് തോന്നുന്നത്. ഇനി എന്തായാലും സാമി പി കെ തരിക ഏറ്റവും ബെറ്റർ ട്രിക്കിക്കോട് വണ്ടി കയറുന്നു. ട്രിക്കിക്കോളിന് അടിക്കാൻ നോക്കൂ അല്ലല്ല സാമി അടിച്ചിട്ടില്ല. എന്തായാലും 9-8 മിനിറ്റോളാണ് ഇനി ബാക്കിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. 8 മിനിറ്റ് തന്നെ അടിച്ചപ്പോൾ ട്രിക്കിക്കോളിന് അടിക്കുന്നുണ്ട്. സാമി അടിക്കുന്നുണ്ട്. ട്രിക്കിക്കോട് അവിടെ നിന്ന് പോഷ് എടുത്ത് പോയിട്ടുണ്ട്. ഇനി ആ ഒരു അപ്പുറത്തെ ഒരു ബിൽഡിങ്ങിലോട്ട് പുഷ് ചെയ്യാനുള്ള പരിപാടിയായിരിക്കും നമ്മൾ മിക്കവാറും ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പുറത്തെ ബിൽഡിംഗിൽ അടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഡിംബ ബാലുവിനെയും ഡിമ ബാലനെ അടിക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങാൻ അടിക്കുന്നത് എന്തെല്ലാം അമ്പത്തൂര് അടിക്കുന്നുണ്ട് സക്കീർ അടിക്കുന്നുണ്ട്. ഡിമ ബാലൻ അടിക്കുന്നുണ്ട് സക്കീർ എന്തെല്ലാം ഡിമ ബാലൻ അടിച്ചിട്ടുണ്ട്. സക്കീർ ഒരു പിക്കെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെ അടുത്താലേ പറ്റുള്ളൂ. നമ്മുടെ ഒരു മച്ച ഈ ഒരു മണ്ടയിൽ നിൽക്കുന്നുണ്ട്. ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും പേരിപ്പം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജിഷ്ണു ഇതിന്റെ മണ്ട നിൽക്കുന്നുണ്ട്. ജിഷ്ണു എന്തായാലും അപ്പുറത്ത് ജിഷ്ണു അടിയിട്ടുണ്ട്. ജിഷ്ണു എന്തായാലും മാറുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പൊ തന്നെ ജിഷ്ണു മാറേ പറ്റുള്ളൂ. കാരണം 7 മിനിറ്റിനുള്ളിൽ 28% ആണ് കുറയാവുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ട്രിക്കുകൊണ്ട് അടിക്കുന്നുണ്ട്. ജിഷ്ണു നല്ലപോലെ ട്രിക്കുകൊണ്ട് അറ്റ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ട്രിക്കുകളുടെ പാതി എടുത്ത് പോയിട്ടുണ്ട്. ആർമർ ഫുള്ളോടെ തന്നെ പോയിട്ടുണ്ട്. നല്ലൊരു ഫൈറ്റ് ആണ് നമ്മുടെ ജിഷ്ണു എടുത്തിട്ടുള്ളത്. ഇനി എന്തായാലും ഇവര് ടി വിയിലെ 3 മെമ്പേഴ്സ് മാത്രമാണോ ബാക്കിയുള്ളത് എനിക്ക് എന്തായാലും 3v4 ആണോ 3v5 ആണോ നടക്കുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും നല്ലൊരു പുഷിയാണ് നമ്മുടെ അട്ടപ്പാടി കറക്റ്റ് ടൈമിന് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പൊ ഇൻഫ്ലുവൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓപ്പണി കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അപ്പുറത്തെ ബിൽഡിംഗ് തന്നെ കയറി നമ്മുടെ നോർത്തിനെ സമീനെ അടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. എന്തായാലും എല്ലാവരും ആ ഒരു ബിൽഡിംഗ് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുചിത്ര ആ ഒരു പോച്ച് അവിടെ ഒരു പോച്ചിലിരിക്കുന്നത് നമ്മുടെ ടി വിയിലെ മെമ്പേഴ്സ് കണ്ടില്ലെന്നാണ് തോന്നുന്നത്. സോ അതിന്റെ തൊട്ടടുത്തൂടെ സുചിത്രയുടെ തൊട്ടടുത്തൂടെയാണ് നമ്മുടെ ടി വിയിലെ മെമ്പേഴ്സ് ഇവിടെ എന്തായാലും സുചിത്ര എടുത്ത് തുടങ്ങുന്നുണ്ട്. സുചിത്ര ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് പെട്ടെന്ന് കയറി അടിച്ചിട്ടുണ്ട്. അതൊരു മണ്ടത്തരായിപ്പോ എന്തായാലും രണ്ട് പേര് കയറിയാണ് അടിക്കുന്നത്. ടി വിയിലെ മെമ്പേഴ്സ് രണ്ട് പേര് കയറി അടിച്ചിട്ടുണ്ട്. എന്തായാലും സുചിത്ര സക്കീറിനെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുചിത്ര തന്നെ സുനിമ എടുത്തിട്ടുള്ളത്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഇതാണ് പോയിട്ടുള്ളത്. എന്തായാലും നല്ലൊരു പിക്കെടുത്തിട്ടാണ് സുചിത്ര ചത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇനിയും നമ്മുടെ ടി വിക്കാണ് പണി വാളിയിട്ടുള്ളത്. ഇനി ടി വി ഈ ഒരു 6 മിനിറ്റിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ടി വിക്ക് നമ്മുടെ സുനിമോനെ നല്ല പോലെ ടാഗ് കയറിയിട്ടുണ്ട്. സുനിമോന്റെ ആർമർ പോയിട്ട് 1/2 HP ആണ് ഇപ്പൊ ബാക്കിയുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനി സുനിമോ ഹെൽത്ത് അടിച്ചിട്ട് ഇനി ഫൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സാമി നോഹ ഈ ഒരു പൊസിഷൻ തന്നെയാണ് മേളിൽ നിൽക്കുന്നത്. നമ്മുടെ ജിഷ്ണു അപ്പുറത്തെ ബിൽഡിംഗ് നിൽക്കുന്നുണ്ട്. ഈ ഒരു 3v2 ആണോ ഇപ്പൊ നടക്കുന്നത് എനിക്ക് തോന്നി. 3v സമ്മി താഴോട്ട് ചാടിയിട്ടുണ്ട്. സമ്മിനെ താഴോട്ട് ചാടിയുണ്ട് തന്നെ സമ്മിനെ അടിക്കുന്നുണ്ട്. സമ്മി ഓ സമ്മി വീണിട്ടുണ്ട്. എസ്ത്രയാണ് സമ്മിനെ അടിച്ചിട്ടുള്ളത്. ആ ഒരു താഴോട്ട് എടുത്ത് ചാടിയതിന്റെ പ്രശ്നമാണത്. എന്തായാലും കുറച്ചൊന്ന് ഓപ്പണിലോട്ടാണ് നമ്മുടെ സമയം എടുത്ത് ചാടിയത്. 2v2 ആണ് ഇപ്പൊ നടക്കുന്നത്. ഈ ഒരു 2v2 എന്താകും നമുക്ക് നോക്കാം. എന്തായാലും സോ 2v നോറത്തിന് നമ്മുടെ അയ്യോ നോഹൻ ജസ്റ്റ് മിസ്സിനാക്കി എസ്ത്രീനെ അടിച്ചിട്ടുണ്ട്. ജിഷ്ണുവാണ് എസ്ത്രീനെ അടിച്ചിട്ടുള്ളത്. 2v1 ആണ് നിൽക്കുന്നത് ജിഷ്ണു. നമ്മുടെ നോഹൻ വേഴ്സസ് ട്രിക്കി കോണാണ് നിൽക്കുന്നത്. 2v1 സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിൽക്കുന്നത്. ബട്ട് നമ്മുടെ ടി വിക്കാണ് എനിക്കൊന്ന് 4 മിനിറ്റാണ് ഇനി ബാക്കി. ഇതെന്താ എല്ലാം സ്റ്റക്കായോ? എനിക്കൊന്ന് ടൈം സ്റ്റക്കായല്ലോ. ഇത് എനിക്ക് ടൈം സ്റ്റക്കായിട്ടില്ല. ടൈം വീണ്ടും പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. 2v1 സിറ്റുവേഷൻ. നമ്മുടെ അഡ്മിൻ ഇപ്പം ഇൻഫ്ലുവൻസ് ഒന്നും കാണിക്കുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും 3 മിനിറ്റാണ് ബാക്കിയുള്ളത്. അതിൽ 2v1 സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട്. എന്തായാലും അകത്തോട്ട് കയറത്തുണ്ട്. ജിഷ്ണു അടിക്കുന്നു. നോക്കാം, ജിഷ്ണു അടിക്കുന്നുണ്ട്. ട്രിക്കി കോണിന് അടിക്കുന്നുണ്ട്. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗ് കയറുന്നുണ്ട്. എന്തായാലും ട്രിക്കി കോണിന് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗ് കയറിട്ടുണ്ട്. നോഹറം പിറകിൽ നിറങ്ങി ഇറങ്ങി അടി ഓക്കെ പിറകിൽ നിറങ്ങി ഇറങ്ങി അടിക്കുന്നുണ്ട്. ട്രിക്കി കോണിന് അടിക്കുന്നുണ്ട്. നോഹറം അടിക്കുന്നുണ്ട്. ട്രിക്കി കോൺ വീണിട്ടുണ്ട്. എന്തായാലും നമ്മുടെ 2v1 വീണിട്ടുണ്ട്. എന്തായാലും ടി വി എല്ലാവരും ഓൾ ഡൗൺ ആണ്. നല്ലൊരു പുഷാണ് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അട്ടപ്പാടിയായിരുന്നു. ഒരു എന്റെ മോൻ എന്താ നടന്നതെന്ന് എനിക്കൊന്നും അറിയുമ്പോയ അവസാനത്തെ ഒരു പുഷ് കറക്റ്റ് ടൈമിൽ തന്നെ ഉള്ള ഒരു അട്ടപ്പാടിയുടെ പുഷാണ് ഈ ഒരു അട്ടപ്പാടിക്ക് ഈ ഒരു ടർഫ് വീണ്ടും തിരിച്ച് കയ്യിൽ തന്നെ കിട്ടാനുള്ള ഒരു ഫൈൻ കിട്ടിയത്. സോ പക്ഷെ ഉമ്മാര് ബിൽഡിങ്ങിനെ മണ്ടയിൽ വരാൻ നോക്കട്ടെ. ബിൽഡിങ്ങിനെ മേലൊന്നും അടി കിട്ടാത്ത കവർ അടിക്കില്ലടാ മാക്സിമം എല്ലാരും. ഞാൻ
മൂന്ന് ഡൗൺ എല്ലാം വെളിയിലെ കവറിൽ അകത്തുനിന്ന് എടാ എന്നെ മേളിൽ നടിച്ചാ മേളിൽ ഒരുത്തനുണ്ടായിരുന്നു നല്ല പുഷാ